ബ്രാൻഡുകളല്ല അങ്ങനെ എഴുതൂ. ബ്രാൻഡ് എന്താ? അതൊരു കമ്പനിയുടെ സിമ്പലാ, ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. ചെറിയ വയസ്സിൽ തന്നെ അവന് ബ്രാൻഡഡ് ആകണമെന്നുള്ള ആഗ്രഹം തോന്നി. ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ആവണമെങ്കിൽ നമുക്ക് വേണ്ടത് ഇമ്മോർട്ടൽ റാങ്ക് ആണ്. ഈ ഗെയിമിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റാങ്ക്, ഏറ്റവും ശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന റാങ്ക് വേണം. അത് ചുമ്മാ കിട്ടത്തില്ല. ഇവിടെ ആണെങ്കിൽ ഓരോരോ റാങ്ക് നമ്മൾ മേടിച്ച് മേടിച്ച് വേണം. ഇത് കണ്ടോ, നമ്മളിപ്പം വുഡ് അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ആദ്യമേ വുഡ് മേടിക്കണം, പിന്നെ ഇങ്ങനെ സ്റ്റോൺ മേടിച്ച് ഇങ്ങനെ ഇങ്ങനെ പോയി പോയി ഏറ്റവും അവസാനം ഇമ്മോർട്ടൽ കിട്ടുന്നു. അതാണ് ഏറ്റവും പവർഫുൾ. എനിക്കിപ്പോൾ ഉള്ള നോർമൽ എല്ലാവർക്കും ഉള്ള കൂട്ട സാധനമാണ്. ഇവിടെ ഹാർട്ട് കൊടുത്ത് മേടിക്കണം. വുഡ് മേടിക്കണമെങ്കിൽ 220 കൊടുക്കണം. എല്ലാം 220 കൊടുത്ത് കൊടുത്ത് അങ്ങനെ കൊടുത്ത് കൊടുത്ത് ഏറെക്കുറെ മൊത്തം 2000 ഹാർട്ടെങ്ങാണ്ട് വേണം. 2000 ഹാർട്ടെങ്ങാണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇമ്മോർട്ടൽ ആവാൻ പറ്റത്തുള്ളൂ. എൻ്റെയിലാണെങ്കിൽ ഇപ്പം 32. യെസ്, പുരോഗമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് 8 ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് 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 ഇപ്പം 32 ആയി. ഇനി നമുക്ക് എങ്ങനെയും പെട്ടെന്ന് കില്ലെടുക്കണം. ഏറ്റവും ആദ്യം ഇമ്മോർട്ടലായി ലൈഫ് സ്റ്റൈൽ കോൺക്വർ ചെയ്യാനാണ് എന്റെ പ്ലാൻ. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറെ പ്ലേയേഴ്സിനെ തീർക്കണോ. ഇപ്പൊ തന്നെ കുറെ ലൈഫുള്ള കുറെ പേരുണ്ട്. 700 ഇതുണ്ടോ, എത്ര പേരെ? 42 പേരെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടതി വെച്ച് ഏറ്റവും കൂടുതൽ 700-900 ഒക്കെ ഉള്ളവനുണ്ട്. അതോ ഏറെക്കുറെ ആയിരം. അവനൊന്നും വിൽക്കുന്നില്ല, അവനൊക്കെ കൈ പിടിച്ചോണ്ടിരിക്കും. അവന്മാർക്ക് റാങ്കിന്റെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യമേ പെട്ടെന്ന് ലൈഫ് കിട്ടിയാൽ മാത്രമേ കുറെ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു എഗ്ഗൊക്കെ ഇട്ടിരുന്നോ കളഞ്ഞോ. ഓക്കെ, വേറെ ഒരു എടുത്തോണ്ട് പോയി. അതിന് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഇത്ര നേരം എന്താ ചെയ്തോണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോബിയിലേക്ക് വരും. ലോബിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് പോയി നേരെ ഇതിൽ കൂടെ കയറും. ആർ ടി പി അടിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കാട്ടി വന്നിരിക്കും. കാട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ എലേറ്റർ ഇട്ടിട്ട് അങ്ങ് പറക്കും. ഇവിടെ ആർ ടി പി അടിച്ച് പുതിയ പ്ലെയേഴ്സൊക്കെ ഇങ്ങനെ ആർ ടി പി അടിച്ച് എതുവഴിയായാലും ഇങ്ങനെ കറങ്ങി നടക്കുമായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇങ്ങനെ പറന്നു പോകുമ്പോൾ എനിക്ക് കാണാമല്ലോ. അപ്പം ഞാനിങ്ങനെ പറന്ന് വന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടിച്ച് കില്ലെടുക്കും. ഓ, ഭയങ്കര ഇടിയൊക്കെ ആണല്ലോ. പക്ഷെ ഇതുവരെ അങ്ങനെ ഒന്നങ്ങാണ്ട് നടന്നു. ഒരു ഹാർട്ടെങ്ങാണ്ട് അല്ല, ഒരു സെറ്റ് ഹാർട്ടെങ്ങാണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ മിച്ചമുള്ള വേറെ ഒരുത്തനെ ഞാൻ ഒരുത്ത എൻ്റെ ബേസിലേക്ക് കയറുന്നു. അവനെ ഞാൻ എടുത്തിട്ട് അടിച്ച് തീർത്ത്. പക്ഷെ ഈ പ്ലാൻ ഭയങ്കര ബോറാണ്. കുറേ സമയം എടുക്കും, ചിലപ്പോൾ കിട്ടില്ലെന്നും വരും, കുറേ താമസം എടുക്കും നമുക്ക് ഹാർട്ട് എടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാലും പുതിയൊരു വഴി കണ്ടുപിടിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് രണ്ട് വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വഴി പ്ലേസിനെ നമ്മൾ ട്രാപ്പ് ചെയ്തിട്ട് കൊല്ലണം. വീട്ടിൽ പോയേക്കാം, രാത്രി അല്ലെങ്കിൽ പണി വേണം. ഓക്കെ, വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ ഒന്നുമല്ല. നമ്മുടെ വീടിൻ്റെ സൈസ് ഫുള്ള് കൂടി, നമ്മുടെ എപ്പത്തേം പോലെ തന്നെ സാധനം. പിന്നെ സൈഡ് ഫ്രണ്ടിലാണെങ്കിൽ അതിൻ്റെ വില്ലേജർമാരെ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഉമ്മാരി ബ്രീഡായി കുറേ എണ്ണം ആയിക്കോളും. പിന്നെ ഇതെൻ്റെ സ്റ്റോറേജ് റൂം, ഇവിടെ ഇച്ചിരി അത്യാവശ്യം ഉണ്ടായ സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ ഇതിൻ്റെ സൈഡിലാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഇല്ലായിട്ടൊന്നും ഇല്ല, ഇച്ചിരി ആക്കറുകളൊക്കെ വെച്ച്. ഈ ഇതാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ എടുത്ത വാക്സിലോട്ടിൽ ഓർക്കുന്നുണ്ട്, അതാണിത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ ഇവിടെ എന്താ വെക്കണമെന്നൊന്നും അറിയില്ല. മിച്ചമുള്ള സാധനങ്ങൾ വെക്കാനുള്ളതെല്ലാം ഇവിടെ വെക്കും. പിന്നെ ഇത് ഞാനാണെങ്കിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി ചുറ്റും വഴിയുമാണിത്. ഇനി ക്ലെയിം ചെയ്തിട്ടില്ല ഇതുവരെ. എൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടോ ഭയങ്കര ലൈഫുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ട്. ലൈഫ് കുറഞ്ഞ പ്ലെയേഴ്സ് ആണെങ്കിൽ ഒട്ട് ടി പി ആവത്തുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഭയങ്കര ലൈഫുള്ള പ്ലെയേഴ്സിനെ തീർക്കാനായിട്ടൊരു വഴി, അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ എന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു ടണൽ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ടി പി ചെയ്ത ആൾക്കാരെ വിളിച്ചു കഴിയുമ്പോൾ വേറെ ആർക്കും എങ്ങോട്ട് പോവുകയല്ല. നമ്മൾ വിചാരിക്കുന്ന ആ സ്ഥലത്ത് ആൾക്കാർ ടി പി ചെയ്ത് വരുന്ന രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ അതിന് ചുറ്റും എൻഡ് ക്രിസ്റ്റൽ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിക്കാനുള്ള ഒരു ടെക്നിക്കും കൂടെ ഉണ്ടാക്കും. അപ്പോൾ എന്നായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവൻ ഒരു 100 ഹാർട്ടുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഉറപ്പില്ല, ഞാൻ മനസ്സിൽ കണ്ട പ്ലാനാണ്, ഇത് വർക്കാവില്ല എന്നറിയില്ല. നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കണം. അപ്പോൾ പ്ലാൻ നമുക്ക് വെച്ചോണ്ടിരിക്കണ്ട, നേരെ ബിൽഡിംഗ് അങ്ങ് തുടങ്ങാം അല്ലേ. ആദ്യമേ സ്പോണിൽ പോവാം. സ്പോണിൽ പോയി കഴിഞ്ഞ് ഇവിടെ കുറേ പ്ലേയേഴ്സൊക്കെ ഉണ്ട്, അവിടെ അലമ്പൊക്കെ കാണിച്ചോണ്ടിരിക്കുക. നമുക്ക് ആർ ടി പി ചെയ്യാം, 00-ലേക്ക് പോവുക. അവിടെ വേണം നമുക്ക് നമ്മുടെ കില്ലിംഗ് ചേംബർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഞാൻ മറന്നു പോയി എവിടെയാണ് വെച്ചേക്കുന്നത്. 00 ആണെങ്കിൽ ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ പണിത് പണിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിച്ചിരി വലിയൊരു സാധനമായി പോയി. പിന്നെ ഇച്ചിരി ഡെക്കറേറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. വലിയ സെറ്റപ്പൊക്കെ ഞാൻ ഇച്ചിരി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. പിന്നെ ഇതാണ് ഞാൻ കില്ലിംഗ് ചേംബർ. ആദ്യമേ നമ്മൾ ഒരു സ്ട്രിപ്പായിട്ട് നേരെ താഴേക്ക് പോയി ചെയ്തു, പിന്നെ അത് 4 ആക്കി. ഇപ്പം നമ്മുടെ ഈ സെർവർ ഈ 00 എന്നുള്ള കോർഡിനേറ്റ് ഫുള്ള് നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തേക്കും. ഈ സ്ഥലം ഫുള്ള് ക്ലെയിം ചെയ്തേക്കും കേട്ടോ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അകത്ത് കയറണം. അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ ഒരുത്തനെ ഇൻവൈറ്റ് ചെയ്യും. ഒരുത്തൻ വന്നു കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഡയറക്ഷനിലാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് ഇതിൻ്റെ അകത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഓടിപ്പോയി ലിവർ അങ്ങ് നിൽക്കുന്നു. ലിവർ തെക്കി കഴിയുമ്പോൾ ഇതുണ്ടോ, മണ്ടത്തെ ഭാഗം അടഞ്ഞു. ഇതുണ്ടോ, തുറന്നു. തുറന്നു കഴിയുമ്പോൾ ഇതുണ്ട്, ഈ രണ്ട് ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കും. മണ്ടയിലേക്ക് നമുക്ക് പറന്ന് പോകുന്ന രീതി ടണലായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഈ ലിവറെ നീക്കുമ്പോൾ അത് അടഞ്ഞു. ഇനി അവനൊന്നും ചെയ്യത്തില്ല. പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലാവ് ഇവിടെയും വെക്കും, ഒരു ലാവ് ഇവിടെയും വെക്കും. ആ വരുന്നവൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കും. അവൻ എൻട്രപ്പകൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. അവനെ വർക്കാവും നോക്കാം. ആദ്യമേ നമുക്ക് ഇത് തുറക്കണം. തുറക്കുന്നത് കാര്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ചുമ്മാ വർക്കാവോ എന്നൊക്കെ നോക്കിയേക്കാം. ഓക്കെ, അകത്ത് ചെന്നിട്ടുണ്ട്. എൻ്റെ ആർമർ എല്ലാം ശരിയാണ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു എക്സ്ട്രാ
ഫോട്ടോയും കൂടെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. എങ്ങാനും വല്ല പ്രശ്നം പറ്റിയാലും അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരാളെ വിളിച്ചു നോക്കാം. ഇത് ഇ പി എ ഹിയർ എന്നായിരുന്നു കേട്ടോ കമാൻഡ്, എനിക്ക് ചെറുതായിട്ട് മാറിപ്പോയി. ഓക്കെ, അടുത്തവനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവൻ ഇച്ചിരി ഭയങ്കര ലൈഫ് കുറവാണ്, നമുക്ക് നോക്കാൻ വരുമോ ഇല്ലയോ എന്ന്. വന്നു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ കില്ലുമായിട്ട് വീട്ടിൽ പോകും. ഓ, ഒരുത്തം വന്നു, ഒരുത്തം വന്നു. എനിക്ക് ട്രാപ്പൊന്നും ഉപയോഗിക്കേണ്ട വന്നു പോലും ഇല്ല. അവൻ ലൈഫ് കുറവായി, എനിക്ക് ഹാർട്ട് കൂടി. 32 34 എന്തായാലും ഇവന്റെ ഇച്ചിരി ആക്രകളൊക്കെ ഉണ്ട്. അവന്റെ ജോക്കപ്രോ ഇങ്ങോട്ട് വരാന്ന് പറയുന്നു. ഇവനെ നമ്മള് മുമ്പേ ടീപ്പ് ചെയ്ത്, എന്നാ പറ്റുന്ന എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്തേക്കാം. ഓ, അമ്മന്നു 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 കൊല്ലതേ കൊല്ലതേ. അയ്യോ, ഇതെന്നെ സംഭവന, എന്റെ സ്വന്തം സാധനങ്ങൾ, ഇതെന്നെ ഗ്ലാസ്സൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, അവൻ വീട്ടിൽ പോയി. ഇല്ല, വീട്ടിൽ പോയില്ല, വീട്ടിൽ പോയില്ല. അവൻ വീട്ടിൽ പോയി, ചതിച്ചതാ. ചേ, അതെന്നാ സാധനമായിരുന്നു? ഒരു ഗ്ലാസ്സൊക്കെ വന്ന് എന്നെ മൂടിയിട്ട് പോയി. അല്ലാതെ അവനെ തീർക്കായിരുന്നു നമുക്ക്. ചേ, അവൻ പോയല്ലോ, പ്ലാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അവൻ വന്നപ്പോഴത്തേക്കിനും ഭയങ്കര കളറൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ലാഗ് വന്നു. അതുകൊണ്ട് എനിക്ക് എവിടെ ഇത് വെക്കണ്ടെന്നൊന്നും കണ്ടില്ല. എന്തായാലും കുഴപ്പമില്ല, അവനവരെ നമുക്ക് വേറെ ഒരുത്തനെ. ഓ, എനിക്ക് വേറെ ഒരു ഐഡിയ വന്നു. നമുക്കുണ്ടല്ലോ, അകത്തേക്ക് കയറാം. ഈ വാതിലും കൊണ്ട് എന്ത് ഉപയോഗം എന്നൊക്കെ ഞാൻ ആലോചിച്ചോണ്ട്, അല്ല പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, വാതിലും കൊണ്ട് എന്ത് ഉപയോഗം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, അകത്തേക്കായിരുന്നു പുറത്തേക്കായിരുന്നു? ഓക്കെ, അകത്തേക്ക് തന്നെ ആയിരുന്നു. ഓക്കെ, അകത്തേക്ക് പോയൊക്കെ എൻ്റെ എൻട്രപ്പുകളെല്ലാം തീരാനായി. ഇപ്പൊ ഇതിന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലാവ ഇവിടെയും വെക്കണം, ഒരു ലാവ ഇവിടെയും വെക്കണം, എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഈ വാതില് തുറന്ന് അടച്ചിടണം. ഓ, ഇപ്പോഴാ എനിക്ക് സംഭവം ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. വെറുതെ ഞാൻ അടിയുണ്ട് മേടിക്കാൻ വേണ്ടി. ഇനി ഒരുത്തനെ വിളിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിയുമ്പോൾ, അകത്ത് ഞാൻ നിൽക്കും. ഒരു ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഇതങ്ങ് തുറക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലാവ ഇങ്ങ് ചാടിക്കോളൂ. ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകണ്ട, ഇതങ്ങ് ഓഫാക്കി. ഓക്കെ, അത്ര ഉള്ളു പരിപാടി. ഏ, ഞാൻ അറിയാതെ ഉണ്ടാക്കിയതാണെങ്കിലും പ്ലാനൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ആളെ ഒന്ന് പോയി വിളിച്ചു നോക്കാം. ആകെ ഒരു എൻട്രപ്പേളും കൂടെ ഉള്ളു, അതുകൊണ്ട് സൂക്ഷിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണം. അണ്ടാ അണ്ടാ, ഫൈനലി ഒരുത്തൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്ത് നോക്കാം. അവൻ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു അറ്റാക്ക്. ഓ, അവൻ ലൈഫ് ഒന്നുമില്ല, അവന് ഭയങ്കര ലൈഫുള്ള ഏതോ ടീമാ. ഓക്കെ, കുഴപ്പമില്ല, ലൈഫ് തീർന്നു, ലൈഫ് ടോട്ടം പൊട്ടിയില്ല. അങ്ങനെ അനന്തു അനന്തു അവന്റെ ലൈഫ് എന്തായാലും ഉണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് ലൈഫ് കൂടി. അനന്തുവിന് 104 ലൈഫുള്ളവായിരുന്നു. 104 ലൈഫുള്ളവരെ നമ്മൾ തീർത്തിട്ടുണ്ട്. വേറെ ഒരുത്തം നമുക്ക് ടി പി റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് അവൻ്റെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എപ്പോൾ ആണെങ്കിലും ഇങ്ങോട്ട് വരും. വരുമ്പം തന്നെ നമ്മൾ നേരെ എൻട്രപ്പുകൾ എറിയും. മുമ്പത്തോല തന്നെ അവനിപ്പോൾ വരും. നല്ല ഹാർട്ടുള്ള 19 എങ്ങാണ്ടുള്ള പറയണ്ടെന്ന് തോന്ന. ഓക്കെ, അവൻ വന്നു. ആ, പിടിച്ചു 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 പിടിച്ചു, കളറെ പിടിച്ചു, കളറെ പിടിച്ചേ, കളറെ പിടിച്ചേ, കളറെ പിടിച്ചേ. ഞാനിച്ചാണ് പൊട്ടിക്ക. ഓ വാ, പൊട്ടിക്ക പൊട്ടിക്ക. അവൻ എൻട്രപ്പുകൾ എറിയുന്നൊക്കെ ഉണ്ട്, എനിക്കെട്ടോ അടിക്കുന്നുണ്ട്. അവൻ കത്തിക്കോ കത്തിക്കോ കത്തിക്കോ. ഓക്കെ, അവനെ ഓടത്തില്ലെന്ന് തോന്നുന്നു, ഇപ്പൊ കമാൻഡ് അടിക്കത്തില്ലെന്ന് തോന്നുന്നു. ഓ ഹോ 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 ഓ, എൻട്രപ്പുകൾ എറിയത്തില്ല, അവന് എൻട്രപ്പുകൾ എറിയാൻ പറ്റുന്നില്ല. അതാണ് എന്റെ ട്രാപ്പ്, അതാണ് എന്റെ ട്രാപ്പ്. കിങ് റോവ് കിങ് റോവ് കിങ് റോവ്. അവൻ പോയോ? ഇല്ല, അകത്തുണ്ട് അകത്തുണ്ട് അകത്തുണ്ട്, ആളകത്തുണ്ട് ആളകത്തുണ്ട്. പോത്തില്ല പോത്തില്ല. ഉണ്ടാ ബ്ലൈൻഡ്നെസ് കിട്ടി, ബ്ലൈൻഡ്നെസ് കിട്ടി പോല്. ഓ, അവനെ ഭയങ്കര ലൈഫ് ആട്ടോ, ഭയങ്കര ലൈഫ്. അവൻ പോകുന്നില്ല. അയ്യോ, പുറത്തേക്ക്, അയ്യോ, ഡിസ്കണക്റ്റായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇനി ഒന്നോടെ കയറി നോക്കാല്ലേ നമുക്ക് എന്നാ സംഭവിക്കുന്ന ഒരു പിടിയില്ല. ലൈഫ് സ്റ്റൈലിൽ കയറി നോക്കാം എന്ത് സംഭവിക്കും. കയറുമ്പോ അവൻ അവിടെ തന്നെ ചത്ത. ഓക്കെ, കുഴപ്പമില്ല, ചെറുതായിട്ട് ചത്തുപോയതേ ഉള്ളൂ. എൻ്റെ ഡ്രോപ്പൊക്കെ അവിടെ തന്നെ കാണുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഇറങ്ങിയാൽ തട്ടിപ്പോ അല്ലേ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക, അങ്ങനെ തട്ടിപ്പോകും. നമുക്ക് ഇനി പോകുമ്പോൾ ഒരു ബെഡും കൂടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോകാം. ആരെങ്കിലും ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തട്ടിപ്പോകും ഓട്ടോമാറ്റിക്കലി എന്ന് ഇപ്പം മനസ്സിലായില്ലേ. ഇത്രയുള്ള പരിപാടി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ രണ്ട് പേരുടെ കില്ലെടുത്ത് ഇച്ചിരി കുഞ്ഞുകുഞ്ഞു എതിരാളികളെയും പോരാളികളെയും നമുക്ക് തീർത്താൽ മതി. സംഭവമൊക്കെ ഓക്കെയാണ്. നമുക്ക് ഇനി പതുക്കെ പതുക്കെ ഇച്ചിരി ആൾക്കാരെ തീർക്കാം. ഇനി ഹാർട്ട് ഉണ്ടാക്കാൻ എൻ്റെ വേറെ ഒരു അടിപൊളി പ്ലാൻ ഉണ്ട്. അതായിട്ട് ഇനി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഞെക്കാൻ മറക്കല്ലേ. ചാനൽ പുതിയതാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഞെക്കാൻ മറക്കല്ലേ. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ഇനി കുറേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.